പയ്യന്നൂരിൽ വെച്ച് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ നേരിട്ട ജാതി അധിക്ഷേപത്തിൽ ചിത്രകാരനും ശില്പിയുമായ സുരേന്ദ്രൻ കൂക്കാനത്തിന്റെ ഒറ്റയാൾ പ്രതിഷേധം പയ്യന്നൂർ ആനന്ദാശ്രമത്തിന്റെ മതിലിനു പുറത്ത് ശീർഷാസനത്തിൽ നിന്നുകൊണ്ടായിരുന്നു സുരേന്ദ്രന്റെ പ്രതിഷേധം കേരളത്തിലാകെയും സവിശേഷമായി പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലും നിലനിന്നിരുന്ന അതിനിന്ദ്യവും മനുഷ്യത്വരഹിതവുമായ ജാതി വിവേചനത്തിനെതിരെ പടപൊരുതിയ സ്വാമി ആനന്ദതീർത്തിന്റെ ആശ്രമ മതിൽക്കെട്ടിന് പുറത്തായിരുന്നു ശില്പിയും ചിത്രകാരനും പരിസ്ഥിതി പൗരാവകാശ പ്രവർത്തകനുമായ സുരേന്ദ്രൻ കൂക്കാനത്തിന്റെ ശീർഷാസന പ്രതിഷേധം പയ്യന്നൂർ നമ്പ്യാത്രക്കൂവൽ ശിവക്ഷേത്രത്തിൽ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ നേരിട്ട ജാതി അധിക്ഷേപത്തിലായിരുന്നു സുരേന്ദ്രന്റെ ഒറ്റയാൾ പ്രതിഷേധം നവോത്ഥാന പ്രസ്ഥാനങ്ങൾ സൃഷ്ടിച്ച പുരോഗമന കേരളം തലതിരിഞ്ഞ നിലയിലാണ് ഇന്നുള്ളതെന്നും ആധുനിക ലോകത്തും തീവ്രമായ ജാതിബോധം പേറുന്നവരെ പരിഹസിക്കാനും പൊതുസമൂഹത്തിന്റെ കണ്ണുതുറപ്പിക്കാനുമാണ് തന്റെ പ്രതിഷേധമെന്നും സുരേന്ദ്രൻ കൂക്കാനം പറയുന്നു. കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ വളരെയേറെ ബോധവൽക്കരണ ജനതയാണ്. ആ ജനതയെ നാണം കെടുത്തുന്ന രൂപത്തിലുള്ള ഒരു നടപടിയാണ് ഇവിടുത്തെ ഈ ജാതിക്കോമനങ്ങൾ ചെയ്തു എന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതിനെതിരെ ഈ ജാതിക്കോമനങ്ങളെ പയ്യന്നൂരിന്റെ മണ്ണിൽ നിന്നും, കാരണം സാംസ്കാരിക ഭൂമി എന്നറിയപ്പെടുന്ന പയ്യന്നൂരിന്റെ മണ്ണിൽ നിന്നും ഇത്തരം ജാതിക്കോമനങ്ങൾ തൂത്തെറിയണം എന്നാണ് ഞാൻ ഈ സമരത്തോണ്ട് ഉദ്ദേശിക്കുന്നത്. നിരവധി സാമൂഹ്യ വിഷയങ്ങളിൽ സർഗാത്മകമായ ഒറ്റയാൾ പ്രതിഷേധങ്ങൾ സുരേന്ദ്രൻ കൂക്കാനം മുൻപ് നടത്തിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.